ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ചാനലിൻ്റെ വകയുമായിട്ടുള്ള ഓണാശംസകൾ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഓണം സീരീസിൻ്റെ ലാസ്റ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്, അടപ്രഥമനാണ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള സീരീസ് നമുക്ക് അടുത്ത കുറേ നാളുകളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും അടപ്രഥമൻ കണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പോകണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക ഒരിക്കൽ കൂടി ഹാപ്പി ആണോ. അടപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 200 ഗ്രാമോളം ഉള്ള അട എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ അട നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങാൻ കിട്ടുമേ. ഈ അട പാക്കറ്റ് അടയാണ്, ഇത് റൈസ് അടയാണ്, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് നമുക്ക് ഈ അട വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമേ നമ്മൾ ഈ അട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവൂ. അപ്പോൾ ഇപ്പം നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ അട ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളയ്ക്കണം, എന്നാലേ ഈ അല്ലെന്നുണ്ടെങ്കിൽ തിളയ്ക്കാത്ത വെള്ളത്തിലാവുമ്പോൾ നമ്മുടെ അട അങ്ങ് കല്ല് പോലെ ആയിപ്പോവും. അപ്പം നല്ലതുപോലെ തിളച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ദേ നമ്മൾ മൊത്തം അടയും ഇങ്ങനെ ചേർത്ത് കൊടുക്കും. അപ്പം നമ്മുടെ അടയെല്ലാം ചേർത്ത് കൊടുത്ത് ദേ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്ന് ഇത് വെന്ത് വരട്ടെ. ഇപ്പം നമ്മൾ നമ്മുടെ അട ഇവിടെ തിളച്ച് നന്നായിട്ട് വെന്ത് വരണം. നമുക്ക് ആ ടൈമും കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇത് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കി വെക്കാം. അപ്പോൾ നമുക്ക് അട വേവുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും നമ്മുടെ ജോലി. അപ്പോൾ നമുക്കിതൊന്ന് അടുത്ത ഒരു അടുപ്പിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇനി ശർക്കരപ്പാനി തയ്യാറാക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 400 ഗ്രാമോളമുള്ള ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 200 ഗ്രാം അടയ്ക്ക് 400 ഗ്രാം ശർക്കര ചേർത്താലാണ് അതിൻ്റെ കറക്റ്റ് മധുരം വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് അങ്ങ് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 500 ഗ്രാം വരെ ചേർത്ത് കൊടുക്കാം. 400 ഗ്രാം ആകുമ്പോൾ ഒരു കറക്റ്റ് ലെവൽ മധുരമായിരിക്കുമേ. അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഉരുകാൻ ആവശ്യമായ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ നിങ്ങൾ ഇട്ട് കൊടുത്ത് ഉരുക്കി എടുക്കണം കേട്ടോ. അതേപോലെ ഉരുക്കി അരിച്ചെടുക്കണം, കാരണം നമ്മുടെ ശർക്കരയിലൊക്കെ ഒരുപാട് അഴുക്കുകൾ കാണും. അപ്പോൾ അതെല്ലാം പോകാൻ വേണ്ടി ഉരുകി കഴിഞ്ഞതിന് ശേഷം അത് അരിച്ചു കൊടുത്തിട്ടേ നമ്മൾ നമ്മുടെ പായസത്തിലേക്ക് ഉപയോഗിക്കാവൂ. അപ്പോൾ കണ്ടോ, ശർക്കര നമ്മുടെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അരിപ്പ വഴി നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഇതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണേ. ഇപ്പം നമ്മുടെ അട ഉണ്ടോ നന്നായിട്ട് ഇവിടെ തിളച്ചിട്ടുണ്ട്. തിളച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നും. അപ്പോൾ നമുക്ക് കുറച്ച് എടുത്ത് നമുക്ക് നോക്കണം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് തേങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമക്കി നോക്കിയാൽ മതിയേ. മുറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അട നന്നായിട്ട് വെന്തു എന്നാണ്. അതെ ഇങ്ങനെ നല്ല ചൂടാണേ, അതുകൊണ്ടാണ് ദേ കണ്ടോ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് നമ്മൾ ഒരു അരിപ്പയിലോട്ട് അരിച്ച് ഇതൊരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം ഈ അടയിൽ നിന്നും കണ്ടോ നിങ്ങൾക്ക് കാണാം, വെള്ളത്തിൽ തന്നെ കാണുമ്പോൾ അറിയാലോ നല്ലതുപോലെ ഒരു കൊഴുപ്പ്, ഒരു സ്റ്റാർച്ച് എന്ന് പറയാം, ഒരു സ്റ്റാർച്ച് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ അടയിൽ നിന്നും വെള്ളത്തിലോട്ട്. ഇത് പോകാൻ വേണ്ടി നമ്മളൊരു 3-4 നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വേണം നമുക്കിത് ശർക്കരപ്പാനിയിലോട്ട് ഇട്ട് കൊടുക്കാൻ. കാരണം ഇത് ഇങ്ങനെ തന്നെ നമ്മൾ അരിച്ചിട്ടിട്ട് കൊടുത്താൽ നമ്മുടെ അട തമ്മി ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് പോകാൻ വേണ്ടിയാണ് നമ്മളിത് നല്ലതുപോലെ ഒരു 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ച് കഴുകിയെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാമേ. അപ്പം ഞാൻ നമ്മുടെ അട നന്നായിട്ട് വെള്ളത്തിൽ ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വേറൊരു അരിപ്പയിലോട്ട് ആ അരിച്ച് നമ്മൾ ഉരുക്കി വെച്ചിരുന്നില്ലേ ശർക്കര, അത് ഞാൻ അരിച്ചത് ഈ ഒരു വലിയ ഇതിലാണ് നമ്മൾ അട പ്രഥമൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു വലിയ പാത്രത്തിലോട്ട് ഞാൻ അരിച്ചു കൊടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ശർക്കര പാനി നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഒന്ന് തിളച്ച് വരണം. ആ സമയത്ത് നമ്മുടെ അട വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ദേ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ കഴുകി വെച്ചിരുന്ന അട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ നമ്മൾ നന്നായിട്ട് കഴുകിയത് കൊണ്ട് തന്നെ അട നല്ല സ്പ്ലിറ്റായിട്ടാണ് കിടക്കുന്നത്. നന്നായിട്ട് നിങ്ങൾ ഇതേപോലെ കഴുകിയെടുക്കണം. അപ്പം നമ്മൾ അടയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ ശർക്കരക്കകത്ത് കിടന്ന് ഈ അട നന്നായിട്ട് ഈ ശർക്കര വറ്റി വരണം. അതായത് ഈ ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശർക്കര ഈ അടയ്ക്ക് ഒരു വൈറ്റ് കളറാണ്. ഈ വൈറ്റ് കളറൊക്കെ മാറിയിട്ട് ഈ ശർക്കര ഈ അടയിലോട്ട് അങ്ങ് ലയിക്കും, ആ ഒരു കളറാവണം. അപ്പം നന്നായിട്ട് ഇത് ഹൈ സ്പീഡിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്.
എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. ഒരിക്കലും നമ്മൾ ഇളക്കി കൊടുക്കാതിരിക്കരുത്. ഇനി നമ്മൾ പ്രഥമൻ ഉണ്ടാക്കി തീരുന്നിടം വരെ നമ്മളിത് ഇളക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇത് ഉരുക്കി നമ്മൾ ഈ അടയിലോട്ട് ചേർക്കണം. അപ്പോൾ നമ്മൾ കണ്ടോ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് പറ്റി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് തന്നെ നമ്മളിത് പറ്റിച്ചെടുക്കണം. ആ ടൈമിൽ നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ വറുത്ത് കോരി വെക്കണം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നമുക്ക് എല്ലാം ചേർത്ത് വരുമ്പോഴത്തേക്ക് ഇതും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇത് വേറൊരു അടുപ്പിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ആ ടൈമിൽ കാഷ്യൂനട്ടും കിസ്മിസും കൂടി വറുത്തെടുക്കാമേ. അപ്പോൾ നമ്മുടെ അട അവിടെ ഇരുന്നൊന്ന് വെന്ത് വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കുന്നുമുണ്ട്. ആ ടൈമിൽ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും വറുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് ഈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഈ നെയ്യ്. ഇപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ കിസ്മിസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇനി ഇതിലേക്ക് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിലും ഇതേപോലെ മൂപ്പിച്ചെടുക്കാം. പക്ഷേ ഞാൻ ഇതുവരെ തേങ്ങാക്കൊത്ത് ആയതിൽ ഈ പ്രഥമനിലോട്ട് ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പം ഞാനിപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മാത്രമാണ് ഫ്രൈ ചെയ്തിടുന്നത്. കിസ്മിസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അട ഞാൻ നന്നായി ഇളക്കി 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 കൊടുത്ത് കണ്ടു. ഞാൻ പറഞ്ഞില്ല ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ അട നല്ല വൈറ്റ് കളറായിരുന്നു. ഇപ്പം കണ്ടോ ആ ശർക്കര പാനി എല്ലാം നമ്മുടെ അടയിലോട്ട് പിടിച്ച് ഇപ്പം നല്ല കുറുക്കി ഇതേപോലെ നമ്മൾ കുറുക്കിയെടുക്കണം. ആ ശർക്കര പാനി നന്നായിട്ട് ഈ അടയിലോട്ട് ലയിക്കുന്നിടം വരെ നന്നായി കുറുക്കിയെടുത്ത് കുറുക്കിയെടുത്ത് ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഈ ടൈമിൽ ഇതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിയും എടുത്തിരുന്ന ആ നെയ്യ് അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടാതെ തന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് വീണ്ടും നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ വലിയ കുഴപ്പമില്ല. കാരണം ഉരുളിയൊക്കെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നിങ്ങൾ ഈ പരുവത്തിൽ ആക്കിയെടുക്കണേ. കാരണം അല്ലെങ്കിൽ അതിൻ്റെ അകത്താകുമ്പോൾ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ പിന്നെ ആ ഒരു ഒട്ടി പിടിക്കുന്ന പ്രശ്നം വരത്തില്ല. അതേ കേട്ടോ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ആ നെയ്യും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് മതി. ഇപ്പം കറക്റ്റായിട്ട് നമ്മളിത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്നാം പാൽ, മൂന്നാം പാൽ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഞാനൊരു 4 കപ്പോളം ഉള്ള മൂന്നാം പാലാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് മൂന്നാം പാലെന്ന് പറയുന്ന ലാസ്റ്റ് പാലല്ല, തേങ്ങ പിഴിയുന്നതിൻ്റെ ലാസ്റ്റാണ്. അപ്പോൾ അതൊരു 4 കപ്പുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മൂന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തേങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇനി ഈ മൂന്നാം പാൽ ഇതിൽ കടന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി ഇരിക്കുന്ന പാലുകൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് നമ്മുടെ മൂന്നാം പാൽ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പം തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് നല്ല 2 വലിയ തേങ്ങ എടുത്ത് തിരികിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആദ്യത്തെ നമ്മുടെ കട്ടിപ്പാലെടുത്തത് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 1.5 കപ്പ് പാലാണ് ഞാൻ ആദ്യത്തെ കട്ടിപ്പാലായിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ 2-ാമത്തെ പാലെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആണ് ഞാൻ 2-ാം പാലെടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് 3 കപ്പ് വെള്ളം എടുത്തപ്പോൾ നമുക്ക് 3 കപ്പ് തന്നെ നമുക്ക് പാലും കിട്ടിയിട്ടുണ്ട്. ഈ പാലെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 4-ാം പാൽ 4 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഈ ഒഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ചു പറ്റുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റിലാണ് നമ്മൾ 1-ാം പാൽ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ നിങ്ങളിങ്ങനെ ഇത് പറ്റിച്ചെടുക്കണം. ഈ പാൽ ഇതിലോട്ട് പറ്റിച്ച് പറ്റിച്ചെടുക്കണം. അപ്പം തേങ്ങയുടെ നമുക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ കറക്റ്റ് ആവാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കറക്റ്റായിട്ടുള്ളത്. അപ്പം നമ്മൾ ആ 2 തേങ്ങയുടെ പീര തന്നെയാണ് നമ്മൾ ഈ 3 പാലും എടുത്തേക്കുന്നത്. നമ്മൾ ഓരോ ഘട്ടവും അത് പിഴിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും അതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ കപ്പ് പാലെടുക്കുമായിരുന്നു. അപ്പം നിങ്ങളും അതേപോലെ തന്നെ ചെയ്താൽ മതി. മിക്സിയിലോട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ തന്നെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതേ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നമ്മുടെ കണ്ടോ 3-ാം പാൽ ഒഴിച്ചു കൊടുത്തതേ ഞാൻ ഇതേപോലെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ പാലൊക്കെ ഒന്ന് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2-ാം പാല് ചേർത്ത് കൊടുക്കാം.
രണ്ടാം പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പാലും ഒന്ന് പറ്റിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഒന്നാം പാൽ ആഡ് ചെയ്യുന്നത്. ഒന്നാം പാൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് തിളയ്ക്കരുത്. ഒന്നാം പാൽ ആഡ് ചെയ്തിട്ട് പിന്നെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടപ്രഥമൻ അങ്ങ് പിരിഞ്ഞു പോകും. കാരണം അത് നല്ല തിക്കായിട്ടുള്ള പാലല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് വീണ്ടും ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് ഇതും ഒന്ന് പറ്റിച്ചെടുക്കും. കണ്ടോ, ഞാനത് രണ്ടാം പാലും കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് അതും ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തന്നെ നിങ്ങളിങ്ങനെ കുറുക്കി എടുക്കണേ. ഇപ്പോൾ എൻ്റെ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഇളക്കാതിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ എന്തുവാ നമ്മുടെ നാട്ടിലെ ഉരുളിയിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തന്നെ നമ്മളിത് ഇങ്ങനെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പം കറക്റ്റ് കുറുകി വന്നിട്ടുണ്ട് രണ്ടാം പാലും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആദ്യത്തെ പാൽ, അതായത് നമ്മുടെ നല്ല തിക്ക് പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്തു. ഞാൻ ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തു. കാരണം ഈ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മുടെ പ്രഥമൻ തിളയ്ക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഫസ്റ്റിലേ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രഥമൻ പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഇളക്കി നന്നായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതുമായിട്ട്. ഇപ്പം കണ്ടോ നമ്മുടെ പ്രഥമൻ അടിപൊളിയായിട്ട് കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇച്ചിരിയും കൂടെ ഒന്ന് തണുക്കുമ്പോൾ ഇച്ചിരിയും കൂടി ഇരുന്നൊന്ന് കുറുകും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ, ഇപ്പം ഇങ്ങനെ തോന്നുന്നെങ്കിലും ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുറുകി വരും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചുക്കുപൊടിയാണ് ഈ പ്രഥമനിലോട്ട് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത് ചുക്കുപൊടിയാണ്. ഞാനതൊരു ഒരു ടീസ്പൂണോളം ഉള്ള ചുക്കുപൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വളരെ കുറച്ചുള്ള ഒരു കാൽ ടീസ്പൂൺ മാത്രം ഞാൻ ഏലക്ക പൊടിച്ചത് ഒരു കാൽ ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നത്. ചുക്കുപൊടിയുടെ ആ ഒരു ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ചുക്കുപൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത്. ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഈ ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു, കുറച്ച് ഉപ്പ്. കാരണം നമ്മുടെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഈ ഉപ്പിട്ട് കൊടുക്കുന്നത്. നമ്മൾ നല്ല മധുരമുള്ളതല്ലേ നമ്മുടെ പ്രഥമൻ. അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ്, ഒരു ഞാൻ എൻ്റെ ഒരു ചെറിയ കൈക്ക് ഒരു നുള്ളുപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ മധുരമുള്ള ഏത് സാധനം ഉണ്ടാക്കിയാലും ഒരു നുള്ളുപ്പിട്ട് കൊടുത്താൽ നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ്. കണ്ടോ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ഉപ്പും എല്ലാം ഇപ്പം നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ നമുക്ക് ഈ ടൈമിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ പ്രഥമൻ തയ്യാറായിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്കൊരു ചെറിയ ബൗളിലോട്ട് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കാണിച്ചു തരാമേ. അപ്പം നമ്മുടെ അടപ്രഥമൻ റെഡിയായി, നല്ലതുപോലെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാനൊരു ചെറിയ സെർവിങ് ബൗളിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ണത്തന്നെ അറിയാലോ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ അടപ്രഥമൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് കുറുകിയെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ അടപ്രഥമൻ ചൂടാക്കരുത്. ആ ഒരു ചൂടിൽ മാത്രം മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചായയ്ക്ക് ഉപയോഗിക്കുന്ന പാലുണ്ടല്ലോ നമ്മുടെ പശുവിൻ പാൽ, അത് വേണമെങ്കിൽ നമുക്ക് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് ചൂടാക്കി ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുത്താൽ ആ കുറുകിയിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റായിട്ട് നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.